മിസ് ആണ് എനിക്ക് അക്കാഡമി സജസ്റ്റ് ചെയ്തു തന്നത് പുള്ളിക്കാരി പറഞ്ഞു ഇനിക്ക് ഒരു നല്ലൊരു അക്കാദമിയിൽ പോയി പഠിച്ച് എക്സാം വരുന്നതിനെ പറ്റും നമുക്ക് എക്സാം ഓറിയന്റഡ് രീതിയിലാണ് അവരെല്ലാം ക്ലാസ് നടക്കുന്നത് എല്ലാം ഇവിടെ നമുക്ക് വൺ അവർ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ അത് വൺ അവർ കൂൾ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് പഠിപ്പിക്കുന്ന മിസ്സ് പറയും നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ട് ഉള്ളവർ സ്റ്റേ ചെയ്യാൻ പറയും അപ്പൊ നമ്മളും ഒക്കെ ഇന്ന് പഠിച്ച ടോപ്പിക് ഇന്ന് പഠിക്കണം എന്നൊരു തിങ്കിങ് നമ്മുടെ മൈൻഡിൽ വരും ലൈവ് ക്ലാസ് നമുക്ക് എത്ര ഒത്തിരി ആൾ ഉണ്ടായി ഉണ്ടായിക്കൂട്ടി നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ നമ്മളെ കോൺസെൻട്രേറ്റ് നമുക്ക് അതിന്റെ റിപ്ലൈ തരും എക്സാം ഡെയിലി ഞാൻ ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടാണ് പോയത് ബട്ട് ആദ്യത്തെ ഒരു പത്ത് പ്രശ്നം കഴിഞ്ഞപ്പോൾ ഇന്റെ ഒരു ടഫ് പോലെ ഫീൽ ചെയ്തു നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടേ കിട്ടും നല്ല അക്കാഡമിയാകുമ്പോൾ നമുക്ക് ക്ലാസ് നല്ല പെർഫെക്റ്റ് ആണ് അപ്പൊ നമ്മൾ നല്ലൊരു അക്കാദമി പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യാൻ ഉറപ്പായിട്ട് നമ്മൾ ഷോർട്ട് പീരീഡിനുള്ളിലാണെങ്കിലും പാസ് ആവുമ്പോൾ പറ്റും ഇന്ന് സക്സസ് ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത് ആതിര അശ്വിനിയാണ് എൻക്ലെക്സിന്റെ വിന്നറായിട്ടാണ് ഇന്ന് ആതിര നമ്മളോടൊപ്പം ഉള്ളത് ആതിര ഖത്രിൽ നിന്നാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വെൽക്കം ആതിര ഗുഡ് മോർണിംഗ് മാം ഖത്തറിൽ ഏത് ഹോസ്പിറ്റലിലാണ് ആതിര വർക്ക് ചെയ്യുന്നത് അമിവിടെ പി എച്ച് എസ് പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഹമദിന്റെ സബ്ബർ ഓക്കെ അപ്പം ഹമദിന്റെ അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ആതിര വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി ആതിര ഏത് കൺട്രിയിലോട്ട് പോവാനായിട്ടാണ് ആതിര എൻക്ലക്സ് ആറിന് എഴുതിയത് ഓസ്ട്രേലിയാണ് നോക്കുന്നത് എക്സാം ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ടോ അമ്മ ലാസ്റ്റ് ഓസ്കി ആണ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പി ടി എന്ന് പറയുന്ന ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്യാനാണ് ആദരയിരിക്കുന്നത് എത്ര നാളായി ഖത്തറിൽ എത്തിയിട്ട് എത്ര നാളായി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഖത്തറിലെ ഇപ്പോൾ ഹാഫ് ഇയർ ആയി ഓക്കെ അപ്പൊ അഞ്ചു വർഷമായിട്ട് ഖത്തറിലുള്ള ഒരാളാണ് ഗുഡ് നമ്മുടെ പറയാമോ മാം ആക്ച്വലി ഞാൻ എത്തിയത് ഞാൻ ആദ്യം എന്നെ ഒരു മാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരി ഇങ്ങനെ ഒരു അക്കാഡമിയിൽ പഠിപ്പിക്കുന്നതല്ല അല്ല എന്നെ നഴ്സിംഗ് പഠിപ്പിച്ച ഒരു ലെക്ചറിലാണ് പുള്ളിക്കാരി പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ ഒരു നല്ലൊരു അക്കാഡമിയിൽ പോയി പഠിച്ച് എക്സാം ബട്ട് മാം എന്റെ മിസ്സാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് ഇൻഡിവിജ്വൽ ട്യൂട്ടർ തന്നെയാണ് റെഫർ ചെയ്തത് അല്ലെ ഒരുപാട് സന്തോഷം എങ്ങനെയോദൂസിന്റെ ഒരു പ്രോഗ്രാം ട്രെയിനിങ്ക്ച്വലി ഞാൻ എക്സാമിന്റെ ഒരു ത്രീ മന്ത് ആക്ച്വലി ത്രീ മന്ത് മുമ്പാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് അപ്പൊ എന്നോട് ഫസ്റ്റ് സ്നേഹ എന്ന് പറയുന്ന ഒരു മിസ്സായിരുന്നു മാം ആയിരുന്നു മാമോട് സംസാരിച്ചു പോലെ ആദ്യത്തെ സമയം കുറവാണ് അപ്പം ഫോർ മന്ത് അറ്റ്ലീസ്റ്റ് ഫോർ മന്തെങ്കിലും എടുക്കണ്ട ഇപ്പൊ ടു ആൻഡ് ഹാഫ് മന്ത് അവരുടെ കയ്യിലുള്ളൂ ഞാൻ പറഞ്ഞു മാം കുഴപ്പമില്ല എനിക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു റിവ്യൂ പോലെ ആയിരുന്നു പക്ഷെ എല്ലാം പഠിപ്പിച്ച് എല്ലാ മാവും നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ എല്ലാരോടും പറഞ്ഞായിരുന്നു എനിക്ക് ടു ആൻഡ് ഹാഫ് മന്ത്യുള്ളൂ പക്ഷെ ഒരു നല്ല സപ്പോർട്ടായിരുന്നു ഒക്കെ നല്ല നമുക്ക് എക്സാം ഓരന്റേഡ് രീതിയിലാണ് അവരെല്ലാം ക്ലാസ് നടക്കുന്നത് എല്ലാം ഒത്തിരി ബൾക്കായിട്ടല്ല എക്സാമിന് എന്തൊക്കെ വേണം ആ രീതിയിൽ മാത്രമാണ് ക്ലാസ് ക്ലാസ്സിന് നീതുസിന് കിട്ടിയത് അപ്പം മാധുര എൻക്ലെക്സിന്റെ കേസിൽ ഇപ്പോൾ പറയുവാണെങ്കിൽ ലൈവ് ക്ലാസസ് ആണെങ്കിലും റെക്കോർഡ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം നീതുസിന്റെ ഒരു പ്രത്യേകത ലൈവ് ക്ലാസ്സസ് മാത്രമാണ് അതും ഒരു ദിവസം രണ്ട് ടൈമിങ്ങിലാണ് എൻക്ലെക്സിന്റെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരുന്നു ഈ ഒരു ലൈവ് ക്ലാസിന്റെ പ്രത്യേകത ലൈവ് ക്ലാസ് ആണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും അവരെല്ലാരെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരെയും അവരെ നോക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റർ ആണോ നോക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഇന്ന് ക്ലാസ് പിറ്റേ ദിവസം അതിന്റെ ക്വസ്റ്റിൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മളും ജസ്റ്റ് ഓക്കേ ഇന്ന് പഠിച്ച ടോപ്പിക്ക് പഠിക്കണം എന്നൊരു തിങ്കിങ് നമ്മുടെ മൈൻഡിൽ വരും നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും എപ്പം ചോദിച്ചാൽ റിപ്ലൈ തരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ലൈവ് ക്ലാസ് നമുക്ക് എത്ര ഒത്തിരി ആൾ സ്റ്റുഡൻസ് ഉണ്ടായ കൂടി നമ്മൾ ഡൌട്ട് ചോദിച്ചാൽ ക്ലാസ് അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടെ ഇന്റ്രാക്റ്റീവ് ആയിട്ടായിരുന്നു ക്ലാസസ് പോകണ്ടിരുന്നത് ഇൻട്രാക്റ്റീവ് ലൈവ് ക്ലാസസ് ആകുമ്പോ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് ഇന്റ്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഡൗട്ട് ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും അതാണ് എനിക്ക് ആദ്യം പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നത് ശരിയല്ലേ ആ അതുപോലെ അതിന് എപ്പോഴാണ് എക്സാം എടുത്ത എപ്പോഴായിരുന്നു നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടതിന് ശേഷമാണോ എക്സാം എടുത്തത് എപ്പോഴാണ് എക്സാം എഴുതിയത് ഞാൻ എക്സാം എടുത്തത് ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ഡേറ്റ് എടുക്കുന്നത് പക്ഷേ ഞാൻ എക്സാം കണ്ടക്ട് ചെയ്തത് നവംബർ നയൻ ആണ് ഓക്കെ അപ്പം എക്സാം എഴുതിയത് നവംബർ നയന്തിനാണെന്ന് പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു അവർ എക്സാം ഡേ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ വളരെ കോൺഫിഡന്റ് ആയിട്ടാണോ പോയത് അതോ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെ ആയിരുന്നു എക്സാം ഹാളിലോട്ട് പോയത് ആ മാം എക്സാം ഡെയിലി ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് പോയത് ബട്ട് ആദ്യത്തെ ഒരു പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ടഫ് പോലെ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ നമുക്ക് ട്രെയിനിങ് ചെയ്ത മാം തന്നെ നമുക്ക് ടഫ് ക്വസ്റ്റിന് ഫീൽ ചെയ്താൽ ജസ്റ്റ് റിലാക്സ് ആവണം അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കല് ജസ്റ്റ് അടുത്ത അടുത്ത ക്വസ്റ്റ്യൻസ് വരും ജസ്റ്റ് റിലാക്സ് ആയിട്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ പരീക്ഷ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട എല്ലാ രീതിയിലൊക്കെ പറഞ്ഞതന്നായിരുന്നു അതൊക്കെ പറഞ്ഞു തന്നെ അതെങ്ങനെ ഒരു ക്വസ്റ്റിനെ അറിയത്തില്ലെന്നും പറഞ്ഞു ബാക്കി അത് ചെയ്യില്ല. നീ ബാക്കിയുള്ളതിനൊക്കെയുള്ള കുറെ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞത് അത് ഇപ്പൊ യൂസ് ചെയ്ത് ടഫായിരുന്നു പക്ഷെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പാസ് ആവുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കേ ആണല്ലോ നമുക്ക് എല്ലാവർക്കും വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എൻക്ലെക്സ് ആർ എന്ന് പറയുന്നത് സോ അത് ഫസ്റ്റ് ടൈം എഴുതി ക്രാക്ക് ചെയ്ത് ഒരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോൾ എന്താ പറയാനുള്ളത് എൻക്ലെക്സ് എഴുതാൻ മടിച്ച് നിൽക്കുന്ന ഒത്തിരി ആളുകൾ വെളിയിലുണ്ട് എൻക്ലെക്സ് നടക്കുമോ ഇത്രയും ടഫ് ആയിട്ടുള്ള എക്സാം അല്ലേ അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഓൺലൈനൊക്കെ പഠിച്ചു പോയി എഴുതുന്നത് ഇങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് മാം ഒരു നമ്മുടെ ഹാർഡ് വർക്ക് കിട്ടും പിന്നെ നമ്മൾ നല്ലൊരു അക്കാഡമി സത്യമായിട്ട് ഞാൻ മാമിനെ ഇതായിട്ട് പറയാലോ നല്ല അക്കാഡമി മാം മാമത് ക്ലാസ് നല്ല പെർഫെക്റ്റ് ആണ് കാരണം നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ ഡൗട്ട് നമുക്ക് എന്തിലാണ് നമ്മുടെ വീക്ക്നെസ് എന്നൊക്കെ അവര് കറക്റ്റ് കണ്ടറിഞ്ഞുള്ള രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നല്ലൊരു അക്കാദമി പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യാൻ ഉറപ്പായിട്ട് നമ്മള് ഷോർട്ട് പീരീഡിനുള്ളിൽ ആണെങ്കിലും പറ്റും എൻക്ലക്സ് എന്ന് പറയുന്ന ഒരു എക്സാം തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് അതിപ്പം അല്ലേ ഒരു വിന്നറായിട്ട് വന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് കേൾക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ഉണ്ടാകും അത് ഉറപ്പാണ് അപ്പോൾ ഇനിയിപ്പം ആതിര പറഞ്ഞ പോലെ തന്നെ ആതിര ഓസ്ട്രേലിയക്ക് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ ആതിര അതുപോലെ തന്നെ വേറെ ഒരു ഒരു ഡൗട്ടാണ് ഒരു കാര്യം ഒരുപാട് സ്റ്റുഡൻറ്റ്സ് പേഴ്സണലി എന്നോട് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്നേരം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവായിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ഫുൾ ടൈം ഒരു 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 ലെക്ചറിങ് ആണ് അവിടെ നടക്കുന്നത് ഒരു ടീച്ചർ ക്ലാസ്സസ് എടുത്തിങ്ങനെ പോണു നമുക്ക് ഡൗട്ട് ചോദിക്കാനോ അവരുമായിട്ട് ഓൺ ദ സ്പോട്ട് നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനോ ഉള്ള ഒരു പോസിബിലിറ്റി കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് സ്റ്റുഡൻസിൽ നിന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഓൺലൈനായിട്ട് പഠിച്ച് പാസ് ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ എന്ത് മാറ്റമാണ് ക്ലാസുകൾക്ക് ആദരയ്ക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ നമുക്ക് വൺ അവർ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ അത് വൺ അവർ കൂൾ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ ഡൌട്ടുണ്ടെങ്കിലും പഠിപ്പിക്കുന്ന മിസ്സ് പറയും നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ട് ഡൌട്ടുള്ളവര് സ്റ്റേ ചെയ്യാൻ പറയും അങ്ങനത്തെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് അന്നത്തെ മാക്സിമം പിന്നെ ടൈം എടുക്കുക അവരുടെ അവർ നമുക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ക്ലാസ് കഴിഞ്ഞാൽ അങ്ങനെ അവർ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ആണ് ആ ക്ലാസ് എന്റ് ആക്കുന്നത് തന്നെ ഓക്കെ അതായത് ഓരോ ദിവസങ്ങളിലും അതാത് ദിവസത്തെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡൗട്ടുകളും കൂടെ ക്ലിയർ ചെയ്താണ് അതാത് ദിവസത്തെ ക്ലാസുകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രീവിയസ് ഡേയിലെ പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതൊന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷമാണ് പുതിയ എന്താ പുതിയ സെഷനിലോട്ട് നമ്മൾ പോവുക ഇതാണ് ആതിരെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആതിരെ നമ്മുടെ നീതുസിൻ്റെ എൻക്ലെക്സ് ആറിൻ്റെ പോർട്ടലിനെ പറ്റി എന്താ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പിന്നെ എൻക്ലെക്സിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് യു വേൾഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആർച്ച് റിവ്യൂ ആയിരിക്കും യൂസ് ചെയ്യുക ഇനി അതും അല്ലെങ്കിൽ സോണ്ടേഴ്സ് അല്ലെങ്കിൽ കെപ്ലാൻ പോലെയുള്ള അല്ലെങ്കിൽ ഹച്ച് റിവ്യൂ പോലെയുള്ള ടെക്സ്റ്റുകൾ പല പല ടെക്സ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ പക്ഷേ നീതുസിൽ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഒരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പോർട്ടൽ ഇനഫ് ആണ് കാരണം നമ്മൾ അതിൽ തന്നെ മാക്സിമം ഒരു ടു തൗസൻഡ് ക്വസ്റ്റൻസ് ആകുമ്പോൾ നമ്മള് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് റാഷണൽ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ അത് യൂസ്ഫുൾ ആണ് കാരണം ആ ഒരു അത് മാത്രം ആവശ്യമില്ല നമ്മൾ പ്രത്യേകിച്ച് പോയി ആർച്ചറോ വേറെ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല യൂസ് ചെയ്യേണ്ട ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓക്കെയാണ് കാരണം ഇതിൻ്റെ അകത്ത് രണ്ട് കൊസ്റ്റൻസ് ഉണ്ട് നൂജൻ ക്വസ്റ്റൻസും ഉണ്ട് നോർമലോ ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ റാഷണൽസും അതിനകത്തും ഉണ്ട് അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ചെയ്ത് തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടും പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഒരു കോൺഫൻസ് എത്ര ക്വസ്റ്റൻസ് ആദര ഫിനിഷ് ചെയ്തിട്ടാണ് എക്സാമിന് പോയത് മാമ ഞാൻ 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 ഒരു സംതിങ് ഡെയിലി ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ ആദര ഒരുപാട് സന്തോഷം അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സക്സസ് സ്റ്റോക്സ് ഒരുപാട് ആളുകൾ പല പല അല്ലെ പല പല സക്സസ് സ്റ്റോറികളുമായിട്ട് എത്താറുണ്ട് അപ്പം ഇന്ന് എൻക്ലക്സിന്റെ ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിലും കേട്ടിരിക്കുന്ന ഇത്രയധികം ആളുകളെ ഇൻസ്പയർ ചെയ്തതിലും ഒരുപാട് നന്ദി ഗോഡ് ബ്ലെസ് യു അപ്പണ്ടല്ലി അപ്പം ആദിരയുടെ ആഗ്രഹം പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രിലോട്ടുള്ള പ്രോസസിംഗും കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് അവിടെ എത്താൻ സാധിക്കട്ടെ ഗോഡ് ബ്ലാസ് യുഡേ താങ്ക് യു സോ മച്ച് താങ്ക് യു